നമസ്കാരം. മാമന് മക്കളുടെ ചാനലാണ്. മക്കളാരും ഇവിടെയില്ല, ട്യൂഷന് പോയി, സ്കൂളിൽ പോകുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ജൈവവളം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ നല്ല ഗ്രോത്ത് ആയിട്ട് പച്ചമുളക് എങ്ങനെ നമുക്ക് ഒത്തിരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കാര്യം കിലോ കണക്കാണ് പച്ചമുളക് കിട്ടുന്നത് നമുക്ക്. അതെങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പം? ഇതാ ഇതുപോലെ വരും. ഞാനിപ്പം കാണിക്കാൻ പോകുന്നു. എന്താ ഇങ്ങോട്ട് സൂം ചെയ്തിരിക്കുന്നു? എവിടെ മുരുമ്പോളൂ? അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മൾ വിത്ത് ഇടുന്ന മുതൽ കിളുത്ത് വരുന്ന മുതൽ നമ്മൾ എന്തൊക്കെ കമ്പോസ്റ്റ് ഇതിനകത്ത് ഗ്രോ ബാഗിൽ ആഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടെയാണ് ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പം വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മളെങ്ങനെയാണ് സോറോ മനസ്സ്, നമ്മളൊരു പുതിയ ലായനിയും കൂടെ ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ട്രേയിൽ എല്ലാ വിത്തുകളും പായി കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഡാമേജ് ആകാത്ത രീതിയിലാണ് ഞാൻ കിളിർപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, നമ്മുടെ അവിടെ നിന്ന് തന്നെ നല്ലൊരു പച്ചമുളക് പഴുത്തതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അരി എടുക്കുവാണ്. ഇത് കണ്ടോ, നല്ല പഴുത്ത പച്ചമുളക്. ഇതിൽ നിന്ന് അരി എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ അരിയാണ് നമ്മൾ കിളിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് നിങ്ങളെ കാണിക്കാം. ആദ്യം ഇത് കണ്ടിച്ച് അരി എടുക്കുക. ഇതാണ് ഇത് കംപ്ലീറ്റ് അരി എടുക്കുക. കണ്ടോ, എല്ലാം നല്ലപോലെ വിളഞ്ഞരിയാണ്. അത് നമ്മൾ ഇതിലോട്ട് കളക്ട് ചെയ്യുക. നമ്മൾ ഈ അരി മുഴുവനും ഇതിനകത്ത് കളക്ട് ചെയ്ത് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അതായത് വിളവെടുത്തതിൻ്റെ പച്ചമുളക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല ഇവിടെ കൂടുതലും നമ്മൾ കിളിർപ്പിക്കുന്നത്. കാര്യം ഇതിൻ്റെ ഗുണമേന്മ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് ഇത് കിളിർക്കും. ഒരെണ്ണം പോലും നമ്മൾ ഡാമേജ് വരാതാണ് ഇത് കിളിർക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് എന്ത് ലായനി ഉപയോഗിച്ചാണ് കിളിർപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നാന്ന് പറഞ്ഞാൽ, കുറേ ബോട്ടിൽ നമ്മുടെ വേസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ബോട്ടിൽ ഞാനിപ്പോൾ കളക്ട് ചെയ്തതുണ്ടോ. ഇത് നമുക്ക് ഗുണം കിട്ടുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്താണ് ഞാൻ വിത്ത് പാകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഗ്ലാസ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്തൊക്കെ സ്മെല്ല് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ബോട്ടിലും കളക്ട് ചെയ്തു. അത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ നേരിടും. ഈ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ നേരെ കട്ട് ചെയ്യും. നല്ല ക്ലിയറായിട്ട് നമ്മുടെ ഗ്ലാസ്സിനെ കളക്ട് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ചെയ്യുന്നത്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താരി, നല്ല സൂപ്പർ പച്ചമുളകുണ്ട്. കണ്ടോ, ഇതിനകത്തോട്ട് നേരിട്ട് വേണ്ടോ, ഇതിനകത്ത് ഒരെണ്ണം പോലും നമുക്ക് കിളിർക്കാതെ വരത്തില്ല. അപ്പം നിങ്ങൾക്ക് നല്ല വിളവും കിട്ടും. അതായത് കിലോ കണക്ക് നിങ്ങൾക്ക് പച്ചമുളക് പറിക്കാം. ഇതിൽ നിന്ന് ആവശ്യം പോലെ വിളവെടുക്കുക, ഒത്തിരി പൊക്കവും വെക്കത്തില്ല. ആയി ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് ഈ എൻ്റെ ചാനലിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും സൂക്ഷിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഞാൻ ഒഴിക്കുന്നത് സോഡോമോണക്സും ഉണ്ട്, വേറൊരു ലായനിയും കൊണ്ട് ഉണ്ട്. ആ ലായനി അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാര്യം ഇതുവരെ ഇതാ ഈ ലായനി ഉപയോഗിച്ചിട്ടില്ല. അത് എന്തുമാത്രം ആളോ എന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കും. എന്നാ ചെയ്യുന്നത്, എല്ലാ അരിയും കറക്റ്റായിട്ട് കിളിർത്ത് കിട്ടും. അപ്പം നമുക്ക് ഏതാണെന്ന് നമുക്ക് വെച്ച് നോക്കാം. അപ്പം ഞാനിവിടെ നിന്ന് എടുക്കുന്ന സോഡോമോണക്സ് ആണ്. അപ്പം അതിൻ്റെ നമുക്ക് ഏകദേശം അളവെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അറിയാം, ചകല എടുത്തോളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനമാണ് ഈ ലായനി. ഈ ലായനി എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു ഒത്തിരി ഇത് എടുക്കാനൊക്കത്തില്ല. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ബൗളിനകത്ത് കാണാനായിട്ട് ഓൾറെഡി ഞാൻ മുയലിൻ്റെ യൂറിനാണ്, ഞാൻ മുയൽ വളർത്തിക്കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. അത് നിങ്ങൾ പിന്നൊരു വീഡിയോയിലൂടെ ഞാനത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ യൂറിനാണ് ഞാൻ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, കൂടി വന്നാൽ ഞാനിതിൽ കറക്റ്റായിട്ട് ഒത്തിരി ചേർത്താൽ ഇത് കിളിർക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നോക്കി ഒരു 2 മില്ലി മാത്രമേ എടുക്കുന്നുള്ളതാണ് ഇതിനകത്തോട്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് തന്നെ എല്ലാ വിത്തുകളും കറക്റ്റ് കിളിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കി പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അതായത് മുയലിൻ്റെ യൂറിനൊരു പ്രത്യേകതയുണ്ട്, നല്ലൊരു കണ്ടൻ്റ് ഉണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് നമ്മൾ മുഴുവനും കിളിർക്കും. ഇത് ഒരെണ്ണം പോലും ഡാമേജ് വരത്തില്ല. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കൂടെ, ഈ ട്രെയിൽ എങ്ങനെയാണ് ഇത് കിളിപ്പിക്കുന്നത്, അതിനെക്കൂടെ വിശദമായ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഇത് ഇവിടെ ഇരിക്കട്ടെ. കട്ടായി പോലെ ഞാൻ പറഞ്ഞു.
അപ്പൊ നമ്മള് അത് അന്ന് എടുത്ത നമ്മൾ ഇന്നലെ വെച്ച സാധനമാണ്. അപ്പൊ നമ്മളിത് അരിച്ചു കൂറ്റുവാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേ പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ കലക്കിയിട്ട് ഇതിന്റെ, ഇതായത് ഇതിൽ നമ്മൾ 100% ഈ വിത്ത് കറക്റ്റായിട്ട് തന്നെ ഒരെണ്ണം പോലും ഡാമേജ് ആകാത്ത രീതിയിലാണ് കിളിർപ്പിക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് കിളിർപ്പിക്കുന്നതെന്ന് ആദ്യം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പം നമ്മളിത് കിളിർപ്പിച്ച വിത്തുകളാണ്. നമ്മളിപ്പം ഞാൻ പറഞ്ഞ രീതി മുയലിൻ്റെ യൂറിനും എല്ലായിട്ട് കിളിപ്പിച്ച വിത്തുകളാണ് കേട്ടോ. നമ്മുടെ കറക്റ്റായിട്ട് വെള്ളരിക്ക കിളിത്തിട്ടുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടോ, ക്യാപ്സിക്കം ഒക്കെ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്, കിളിത്തിരിപ്പുണ്ട്. ഇത് നമ്മുടെ കണിവെള്ളരിയാണ്, അത് കിളിത്തിട്ടുണ്ട്. ഇതൊരു പുതിയ വിത്ത് എനിക്ക് കിട്ടിയാണ്, അതൊരു സസ്പെൻസ് ആണ്. അതേ നല്ല കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി, കയ്യിലോട്ട് നോക്കി, ഒരെണ്ണം പോലും കിളിക്കാത്തില്ല, മുഴുവനും കിളിത്തുന്നത്. അതാണ് ഈ ലായനിയുടെ പ്രത്യേകത. അതാണ് അതാണ് നല്ലപോലെ തന്നെ നല്ല ഗ്രോത്ത് ആയിട്ട് പിടിക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ നടുന്നതെന്നൂടെ നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇങ്ങോട്ട് കണ്ടിരിക്കുന്നു, നമ്മൾ ഇതിനകത്ത് അടി ചെയ്തിരിക്കുന്ന മുയലിൻ്റെ കാഷ്ടമുണ്ട്, ചകല എല്ലുപൊടി ചേർത്തിട്ടുണ്ട്, ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട്, ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഒരു പിടി മണ്ണ് മാത്രമേ കാര്യം, ഇല്ലെങ്കിൽ ഈ രസീതിയിൽ നിന്ന് പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെടുക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ. എല്ലാവരും കഴിവതും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുക. അപ്പം നമ്മളിത് എങ്ങനെയാണ് ഇപ്പം കണ്ടില്ലായിരുന്നു ഞാനിപ്പോൾ ഇതിനകത്ത്. പക്ഷേ നിങ്ങളുടെ വീട്ടിലൊക്കെ മുയൽ വളർത്തുന്നുണ്ടെങ്കിൽ ഈ മുയലിൻ്റെ കാഷ്ടം ഉപയോഗിച്ചും മുയലിൻ്റെ യൂറിനുപയോഗിച്ചും നിങ്ങൾക്ക് സൂപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഗുണമേന്മയുള്ള ജൈവവളം ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നിൽക്കുന്നതെല്ലാം നല്ല ഗ്രോത്ത് ആയിട്ട് നല്ല രീതി കിലോ കണക്കാണ് നമ്മുടെ പച്ചമുളക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൈ നട്ട് അത് കിളിർത്ത് വരുന്നു, ഇതെല്ലാം കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഞാൻ ഇട്ടിരിക്കുന്നത് മുയലിൻ്റെ കാഷ്ടമുണ്ട്, എല്ലുപൊടി ലേശം ചേർത്ത്, മണ്ണ് ഒരുപൊടി ചേർത്ത്, അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറോടാണ് ചേർത്ത്. മണ്ണ് ഒരുപാട് ചേർക്കരുത്, കാര്യം ഇതിൽ നിന്ന് പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്കിത് പാകുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും തന്നെ മണ്ണ് വേണം. അപ്പം അത് ഓരോ ട്രെയിലും ഓരോന്നും ഒക്കെ ഇട്ടാൽ മതി. കൂടുതലൊന്നും കൂടെ ഉണ്ടോ ഉണ്ടോ, ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇടുക ഉണ്ടോ. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. കൈ ഒന്ന് നനച്ചാൽ മതി, ഇതുണ്ട്. കൈ ഒന്ന് ഒരു ചക്കലം വെള്ളത്തിൽ നനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊട്ടാൽ മതി, ഇതുണ്ട്. തൊട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടോ, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നടാൻ നോക്കും. അപ്പം നമ്മൾ ഇതിങ്ങനെ നിരത്തി വരികയാണ്. ഇപ്പം ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇന്നലെ ഇട്ടിരിക്കുന്ന ക്യാപ്സിക്കത്തിൻ്റെ അരിയാണ്. ഓരോ നിട്ടാൽ മതി, ചിലപ്പോൾ ഒക്കെ രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് പറിച്ച് നല്ല ക്ലിയർ ആയിട്ട് കണ്ടോ. ഇതെല്ലാം നമ്മുടെ ഇവിടുന്ന് തന്നെ വല്ല കടകളിൽ നിന്നും നമ്മുടെ ക്യാപ്സിക്കം പഴുത്തു നോക്കി. ഞാൻ ഈ ചന്തയിലും മാർക്കറ്റിലും ഒക്കെ പോയിട്ട് കുറേ കളക്ട് ചെയ്യും, പല സ്ഥലത്തും പോകും. അപ്പം നമുക്ക് നല്ല ഗുണമേന്മയുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയും. അതിപ്പോൾ എല്ലാം ഇപ്പം എല്ലാവർക്കും മിക്കവർക്കും അറിയാം. കൊച്ചുകുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് വീട്ടിൽ കൃഷി ചെയ്യാവുന്ന കേസുകെട്ടുകളുടെ ക്യാപ്സിക്കം നമ്മുടെ ഇവിടെ ധാരാളം ക്യാപ്സിക്കമായി. ഇപ്പം ഞാനിത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്കും എല്ലാം കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണുള്ളത്, അവരെല്ലാം ഇത് വളർത്തിക്കോട്ടെ. അതിന് വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് വിത്തുകൾ കളക്ട് ചെയ്തുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹം. നമ്മൾ മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ നാടുകളിലെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ ഓരോ, അതായത് രാവിലെ സ്കൂളിൽ പോകണ തന്നെ ആണല്ലോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ കാണിച്ച്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കാന്താരി ഞാൻ കുറച്ച് ക്യാപ്സിക്കൂടെ ഇട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെയാണ് മണ്ണ് ലെയറായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ അതെങ്ങനെയാണ് ഇടുന്നത്, കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് വീഴുകയും ചെയ്യും. ഉണ്ടോ, ഞാൻ ചുമ്മാ വാരി വാരി ഇടുവല്ലോ, ഞാൻ ഇങ്ങനെ കയ്യിൽ തിരുമി, അതായത് നമ്മുടെ കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് ഉണ്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കും. ഒത്തിരി കനത്തിലാരും ഇതിനകത്ത് ഇടരുത്. ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ അരി കിളിർത്ത് വരുമ്പോൾ അത് പൊങ്ങാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിരിക്കും, ചിലതൊക്കെ കിളക്കത്തുമില്ല. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിളുക്കുക എന്നാണ്, ഒരെണ്ണം പോലും കിളിക്കാതെ വരുന്നത്. ആ രീതിയിലാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പം നമ്മുടെ ആ മുകളിലത്തെ ഇപ്പം നമ്മളിട്ട് അപ്പം അതിൻ്റെ മുകളിലോട്ട് ഞാൻ കണ്ട ചകിരിച്ചോറ് നമ്മുടെ ഇരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചകിരിച്ചോറ് മുകളിലോട്ട് നമ്മളിപ്പോൾ ഇട്ടില്ലായിരുന്നു നമ്മുടെ
ഇപ്പം ഇട്ടിരിക്കുന്നത് ശകലം മണ്ണും അതുപോലെ തന്നെ കുറച്ച് എന്നായിരുന്നു മൂലിം കാഷ്ടം ഇട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശകലം മണ്ണുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇച്ചിരി എല്ലു കൂടി കൂടെ മിക്സ് ചെയ്തിട്ട്, കാര്യം ആ വളർന്നു വരുന്ന ആ വിത്ത് അല്ലെ ചെടി, ചെറിയ ചെടി വളർന്നു വരുമ്പോൾ അവന് ധാരാളം ഫുഡ് ആവശ്യമാണ് ഇല്ലേ. അപ്പം നമ്മൾ ചുമ്മാ വളർന്നു വരും, അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ, ഇതൊരു ചെറിയ ടെക്നിക്കാണ്, കാര്യം ഇതെനിക്ക് കറക്റ്റായിട്ട് സക്സസ് ആയിരുന്നു, അതുകൊണ്ടാണ് കണ്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ ശകലം അങ്ങ് ചകരിച്ചോറ് നന്നായിട്ട് കണ്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി വിതണ്ട, എന്നാന്ന് പറഞ്ഞാൽ ഇതിനെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ട് തിരക്കൊക്കെ ഇവിടെ ഓഫീസിലൊക്കെ പോയി തിരക്കൊക്കെയാണ്, ഇച്ചിരി താമസിച്ച് വന്നാൽ പോലും ഇത് ഉണങ്ങി പോകത്തില്ല കാര്യം കണ്ടോ. അപ്പം ഞാൻ ഈ രീതിയിലാണ് ചെയ്തത്. അപ്പം നമ്മളതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ പമ്പെടുത്തുകൊണ്ട് ഇച്ചിരി നനച്ചു കൊടുക്കണം ആദ്യം തന്നെ ഒരു ലെയർ കേട്ടോ. എന്ന് പറഞ്ഞാൽ കുത്തിയടിക്കല്, നമ്മുടേത് ഇങ്ങനെ ചീറ്റി അടിക്കരുതായിരിക്കും കേട്ടോ. ഇങ്ങനെ ചീറ്റി അടിച്ചാൽ ആ വിത്ത് പതിഞ്ഞു കിളക്കാനുള്ള സാധ്യത ഏറെക്കുറെ കുറവ് തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ പമ്പെടുത്തിട്ട് ഇങ്ങനെ ചീറ്റി നൈസായിട്ട് എന്നു പറഞ്ഞാൽ നമ്മൾ കൂടുതലും അതിനകത്ത് ചകിരിച്ചോറ് കിടക്കുമ്പോൾ നല്ല നനവ് കിട്ടുകയും എത്രയും പെട്ടെന്ന് ഒരു വിത്ത് പോലും ഡാമേജ് ആകാതെ കിളക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് വിത്ത് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് നനച്ച് കഴിഞ്ഞു കണ്ടോ. അപ്പം നമുക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സംഭവം ചെയ്തതാണ്. നമ്മൾ കിളിക്കാൻ വേണ്ടി വിത്തല്ലായിട്ട് എല്ലാവരും കണ്ടാണ്. ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നാലാമത്തെ ദിവസമാണ്, ഇന്ന് നാലാമത്തെ ദിവസമാണ്. അത് നമുക്ക് എന്തുമാത്രം കിളുത്ത് എന്ന് നോക്കാം. നമ്മളിപ്പം രണ്ട് ദിവസത്തേക്ക് ബ്രേക്ക് ഇട്ടിരിക്കുകയായിരുന്നു, രണ്ട് ദിവസം കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഏകദേശം നമ്മുടെ വിത്തുകളെല്ലാം പൂർണ്ണമായിട്ടും ഒരെണ്ണം പോലും ഇല്ലാതെ നമ്മൾ ചകിരിച്ചോറിട്ട് നമ്മളിതെല്ലാം ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മളിതുപോലെ വേറെണ്ണം കൂടെ ചെയ്തായിരുന്നെന്ന് അത് ഞാൻ നിങ്ങളിപ്പം കാണിച്ചു തരാം. നമ്മളതുപോലെ തന്നെ നമ്മളെ പ്രാവശ്യം വെണ്ട കിളിപ്പിച്ചാണ്, അത് നമ്മൾ ഏറ്റവും നല്ല പൊക്കമുള്ള ആനവെണ്ട എന്ന് പറയാം. നമുക്ക് കുറച്ച് കരി കിട്ടിയുണ്ടോ, ഇത് നല്ല സൂപ്പറായിട്ട് കിളുത്തുണ്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ ഗ്രോ ബാഗിലോട്ട് മാറ്റുകയാണ് കേട്ടോ. നല്ല സൂപ്പറല്ലേ നോക്കി. അപ്പം നമ്മളിങ്ങനെയാണ് ഇത് കിളിപ്പിക്കുന്നത്. ഈ ട്രെയിൽ ഇങ്ങനെ കിളിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ രീതി മുയൽക്കാഷ്ടം ഉണ്ടായിരുന്നതിനകത്ത് ശകലം ഒരു പിടി മണ്ണുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ചേർത്തതായിരുന്നു കുറച്ച് എന്നായിരുന്നു ചേർത്ത്, നിങ്ങൾക്കറിയാലോ ശകലം എല്ലുപൊടി ചേർത്ത്, അതുപോലെ തന്നെ ചകിരിച്ചോറും ചേർത്ത്. ചകിരിച്ചോറ് ഏറ്റവും മുകളിലേ ഇടാവുള്ളൂ, മുകളിലിട്ടാൽ അതിൻ്റെ ഗുണമേന്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിട്ട് നമ്മുടെ പച്ചമുളക്, ഇത് ക്യാപ്സിക്കം ഉണ്ട്, പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് ഇനി എങ്ങനെ നടുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഞാനിവിടെ ഇവിടെ ഉപയോഗിക്കുന്ന എന്നാൽ ഇച്ചിരി 24x24 40 cm കണ്ടോ ഈ ഗ്രോ ബാഗ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കൂടുതൽ ചവറുകൾ ഇടാം, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒത്തിരി ലൈനുകൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വളങ്ങൾ, കണ്ടമാനം ഞാൻ ചേർക്കാറില്ല, എങ്കിൽ കൂടി നമുക്ക് ഇതിനാവശ്യമുള്ള വിറ്റാമിനുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചേർക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ഗ്രോ ബാഗിനകത്ത് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഒരു കുറച്ച് ദൂരം എടുത്തുന്നതാണ് ചവറാണ്, കരിയില, സാധാരണ കരിയില പൊടിയാണ് ഇടുന്നത്, പക്ഷേ ഞാൻ ഈ കരിയിലാണ് ഇതിനകത്ത് ഇടുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കരിയില, കരിയില ഞാൻ നന്നായിട്ടിടും, കാര്യം കരിയില ഞാനിട്ട് കരിയില കറക്റ്റായിട്ട് ഇതിനകത്തിട്ട്. അപ്പം നമ്മൾ കരിയിലയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കണ്ടോ ഇത്രയും കരിയില ഇട്ടിട്ടുണ്ട്. കരിയില ഇട്ടിട്ട് നമ്മൾ കരിയില എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് അലിയിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു വെറുതെ ചോദ്യമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഈ ചവറ് നമ്മളിട്ടിരിക്കുന്ന കരിയില പൊടിഞ്ഞു പോകും, അതായത് നല്ല, അതായത് നമ്മൾ പച്ചവളമൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് വേറോടാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഞാൻ ചാണകം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ചാണകത്തിൻ്റെ ചാണകം നല്ലപോലെ നല്ല കുറുക്കി കലക്കി വെച്ചിരിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ തന്നെ നേരെ ഇതിനകത്തോട്ട് അങ്ങ് തളിക്കുക കേട്ടോ. നിങ്ങൾ കാണാമല്ലോ, നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ തളിക്കുക കേട്ടോ. ഇങ്ങനെ തളിക്കുമ്പോഴേക്കും തന്നെ കുറേ എന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുയലിൻ്റെ യൂറിൻ കണ്ടോ, ഈ ഒരു ML കണ്ടോ, എത്ര ഉപയോഗിക്കുന്നുള്ളൂ. അതായത് പ്യുവർ സാധനം മുയലിൻ്റെ യൂറിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊടിയും, അതുപോലെ തന്നെ ഇത് ഒരുപാട് നമുക്ക് ചെടിക്ക് ചെടിയിലെ ചൂട്ടിലോട്ട് ഒഴിച്ചാൽ കരിഞ്ഞും പോവും. അപ്പോഴേക്കും നമ്മൾ ഈ ലായനി ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയാണ് ഈ ലായനി ഒഴിക്കുന്നത്.
അപ്പം ഞാൻ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി ചകിരിച്ചോറും ഇട്ടിട്ട് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലുപൊടിയുണ്ട്, വേപ്പൻ പിണ്ണാക്കുണ്ട്, അതുപോലെ തന്നെ ചകിരിച്ചോറുണ്ട്, ഒരു പിടി മണ്ണ്. അതായത് നമ്മൾ മുമ്പേ അതായത് വിരിയിക്കാൻ വേണ്ടി, അതായത് നമ്മൾ വിത്ത് പാകിയപ്പോൾ ഉൽപ്പാദിപ്പിച്ച സാധനം തന്നെയാണ് ദേഹമുണ്ടത്. ഇത് നമ്മൾ ഇതിനകത്തോട്ടിടുക, ഇതിനകത്ത് നേരിട്ട് ശകലം മണ്ണോട് ഇട്ട്. അപ്പം മുയലിൻ്റെ കാഷ്ടമുണ്ട്, ചാണാപ്പൊടിയുണ്ട്, എല്ലുപൊടിയുണ്ട്, വേപ്പിൻ മണ്ണാക്കുണ്ട്, മുയലിൻ്റെ യൂറിനൊഴിച്ച്. അതുപോലെ തന്നെയാണ് നമ്മൾ ചാണാൻ്റെ വെള്ളം ഒഴിച്ച് കണ്ടോ. ഇതിങ്ങനെ കിടന്നാൽ മതി. ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ ചെടി തൈ വെക്കുന്നതിന് മുമ്പേ ഒത്തിരി ഭാഗം നിങ്ങൾ കഴുകുന്നതും ഇത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ അതായത് കണ്ടോ, നിസ്സാര വെയിറ്റേ ഉള്ള കാര്യം. നിങ്ങൾ ഒരുപാട് മണ്ണ് ഫുള്ളായിട്ടോ പകുതിയോ നിറച്ച് ഒരിക്കലും ഒരു തൈ പച്ചമുളകാണേലും ക്യാപ്സിക്കം ആണെങ്കിലും കുക്കുംബർ ആണെങ്കിലും ഏതാണേലും വെക്കരുത്. കുറച്ച് മണ്ണേ ഇടാവുള്ളൂ. താഴത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഇത് ചവർ ഇട്ടിട്ടുണ്ട്, കരിയില ഇട്ടിട്ടുണ്ട്, എല്ലുപൊടിയുണ്ട്, വേപ്പിമണ്ണാക്കുണ്ട്, മുയൽക്കാശമുണ്ട്, എല്ലാ സാധനവും കൂടെ നമ്മളിട്ടിരിക്കും. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം മുയൽക്കാശമുണ്ട്, തക്കില എല്ലുപൊടി ചേർത്താണ്, കുറച്ച് ചകിരിച്ചോറ്, ഇതെല്ലാം മിശ്രിതം കൂടാണ്. നമ്മൾ ഒത്തിരി ആയിട്ട് ബാഗ് ഒരിക്കലും ഫുള്ളായിട്ട് നടക്കുക കണ്ടോ. ഇതെല്ലാം വെയിറ്റ് വേണം നോക്കിയത് കണ്ടോ, ശകലം വെയിറ്റ് വരുന്നത്. അപ്പം നമുക്ക് പിന്നീട് ഇതിനകത്ത് ഒത്തിരി കണ്ടന്റ് ചേർക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇടുന്നത്. അപ്പം നമുക്ക് ഒത്തിരി വളവിടണ്ടേ, നമ്മൾ ഓരോ 10 ദിവസം കൂടുമ്പോഴൊക്കെ വളവിടണ്ട. പിന്നെ നമുക്കപ്പം തൈ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. തൈ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം, ചെറിയ കരണ്ടി ഉണ്ടായാലും അതുണ്ട്. തൈ നമുക്ക് ഈസി ആയിട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് അതിന് ശേഷം ചക്കലം മണ്ണ് ചക്കലം മാറ്റി നോക്കാം. എന്നിട്ട് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് നടുക. ഇത്രയും കാര്യമല്ലോ, ഒത്തിരി ആണ് കേട്ടോ. നമ്മളെടുത്ത് നമ്മൾ പാകിയത് കംപ്ലീറ്റ് ആയിട്ട് കിളുത്ത് ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കിളുത്ത് ചെയ്യുകയാണ് ഇത് മുഴുവനും. നമുക്ക് അതായത് ഒരു വിത്ത് പോലും ഡാമേജ് വന്നില്ല എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു വിത്ത് പോലും ഡാമേജ് നമുക്ക് വന്നില്ല കിളിപ്പിച്ചിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. അപ്പം നമുക്ക് അപ്പോഴേക്കും ഞാനിതെല്ലാം കൂടെ മാറ്റി വെക്കുവാണ്. എന്നിട്ട് നമ്മൾ കിളുത്ത് നിൽക്കുന്ന ഒന്നായിട്ട് എടുക്കുന്നത്. അപ്പം വേറെ ഇവിടെ കിളുത്തയില്ല, നമ്മൾ അങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ സത്യസന്ധമായിട്ട് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ, മുമ്പേ ഞാൻ പറഞ്ഞ രീതി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ വിത്തും നല്ലതുപോലെ കിളുക്കും. ഓക്കെ, അപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നു. നമ്മളിപ്പം ഇപ്പം ഏകദേശം ഒരാഴ്ചത്തേക്ക് തണലത്ത് വെക്കും. നല്ല ഇപ്പം നോക്കി നല്ല വെയിലുണ്ട് ഈ സമയത്ത്. നമ്മളിത് വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് വാടി പോകണം. ഇപ്പം നമ്മൾ പറിച്ചിറക്കേ ഉള്ളൂ. നമുക്ക് വെയിലത്ത് നമ്മൾ തണുത്തോട്ട് വെക്കണം. ഇങ്ങനെ ഇത് വെക്കുന്നുണ്ട് എല്ലാം. ഇതൊക്കെ ഇത് നമ്മളൊരു ചെടികളാണ്. അത് നമ്മൾ മുറിച്ച് വേര് പിടിക്കാൻ വേണ്ടി തണലത്ത് മാറ്റി. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് അങ്ങനെ വളർത്താൻ അതിൻ്റെ ഒരു ചെറിയ അത് പിന്നീട് ഞാൻ ഒരു വീഡിയോ. അപ്പോൾ ഇങ്ങനെ തണലത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പോട്ടെ. അപ്പം നമ്മളില്ലേ ഇതിനകത്ത് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, നമ്മൾ അങ്ങനെ ഇത് പിടിപ്പിച്ചാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു വീഡിയോയിലൂടെ. അങ്ങനെ വച്ചവളോവിൻ്റെ തൈ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഒത്തിരി കമ്പോസ്റ്റ് ചേർത്തിട്ടുണ്ട്. ചുമ്മാ നിങ്ങൾ വലിച്ച് വാരിയിട്ട് ഉള്ള കമ്പോസ്റ്റ് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം എല്ലാവരും പറയുന്നത് ഇപ്പോൾ 10 ദിവസം കൂടുമ്പോൾ കമ്പോസ്റ്റ് ഇടണമെന്ന്. അപ്പം നമുക്ക് നമ്മുടെ ചെടിയുടെ ഗുണനിലവാരം ആദ്യം അറിയുമോ, നല്ല ഗ്രോത്ത് ആണോ, പച്ചമുളകൊക്കെ പിടിക്കുന്നത്, പൂവൊക്കെ കുത്തുന്നുണ്ട്, അത് നോക്കിയിട്ടുള്ള വളം മാത്രമേ ഇതിനകത്ത് ഇടാവുള്ളൂ. ജൈവവളം ഞാൻ രാസവളം ഒന്നും ഉപയോഗിച്ച് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. രാസവളത്തിനേക്കാൾ ഗുണമേന്മയുണ്ട്, നല്ല ഇത് നല്ല പച്ചമുളകും. അപ്പം നമ്മുടെ രാസവളം വെറുതെ മേടിച്ച് കഴിച്ച് ഉള്ള ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലോ. അപ്പം നമുക്ക് നല്ല ഗുണമേന്മയുള്ള നല്ല ഇതുണ്ട്, നല്ല ഗ്രോത്ത് ആയിട്ട് ഇതുണ്ട്. തടുട്ട് നോക്കി നല്ല ഗ്രോത്ത് ആയിട്ടാണ്. മൊത്തം ഒരെണ്ണം പോലും ഇവിടുത്തെ കായ്ക്കാത്ത ഒന്നുമില്ല, എല്ലാം നല്ലപോലെ കായ്ച്ച്. അപ്പം വെറുതെ ഉള്ള ഇതൊന്നും ഇടരുത്. വലിച്ചു വാരിയിട്ടാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാം. നോക്കൂ, അമിതമായിട്ട് വളം ഞാൻ ഇടയ്ക്ക് ഒന്നിട്ടതാണ്. നമുക്കുണ്ടോ ഭയങ്കര വെയിറ്റ്. അമിതമായിട്ട് വളം ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതുണ്ടോ, മുരട്ടടച്ചു പോകും. അതായത് ഒത്തിരി വളമായി കഴിയുമ്പോഴേക്കും ഇത് പിടിക്കാതെ പോകും. അതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല. ഇപ്പോൾ ഇത് ഞാൻ പറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അടുത്തതായി നടാൻ പോകണം. ഓർമ്മ തന്നെ നടക്കും ഇപ്പം തന്നെയാണ്. അപ്പോഴേക്കും ഇങ്ങനെ ഈ സംഭവം ഒത്തിരി അമിതമായിട്ട് വളം വിത്തി കൊടുക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഇതൊക്കെ നിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഇതുപോലെ തന്നെ ഈ പച്ചമുളക് കണ്ടു, ഇതല്ല ഓരോ വെറൈറ്റി പച്ചമുളക്, ഈ പച്ചമുളക് കണ്ടു, ഇതും തേണ്ട അടിമകളായിരിക്കും. നമുക്കപ്പോൾ ആവശ്യമുള്ള ഫുഡുകൾ
ആവശ്യമുള്ള ഫുഡുകളെ കൊടുക്കാവുള്ളൂ ഇതിനകത്ത്. ആവശ്യമുള്ള ഫുഡുകൾ മാത്രമേ ഇതിനകത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതിന് ന്യായമായ വളം ചെല്ലുന്നതുകൊണ്ടാണ് ന്യായമായ രീതിയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് ഒരുപാട് ഫുഡ് നമ്മൾ ഒരുപാട് ഈ ഓരോരുത്തർ ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ ഓരോരുത്തർ പറയുക അതിട് ഇതിട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്കൊരു യുക്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതി നമുക്ക് പച്ചമുളകും കാന്താരിയും എന്ത് വേണം നമുക്ക് നല്ല രീതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കൂടുതൽ വളം ഉണ്ടാകുമ്പോഴാണ് അതുപോലുള്ള പ്രശ്നം ഞാൻ മുമ്പേ കാണിച്ച പോലെ. ഒത്തിരി വളം ചെന്നാൽ ഇപ്പം മനുഷ്യന് തന്നെ അറിയാമല്ലോ, ഏകദേശം നമ്മുടെ ഒരു മനുഷ്യൻ്റെ രീതി അറിയാമല്ലോ, അമിതമായിട്ട് ഫുഡ് കഴിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. കൊളസ്ട്രോൾ, ഷുഗർ, അതുപോലെ ദഹിക്കാൻ വരുന്ന പല പല പ്രശ്നങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടിയുടെ രീതി, ആ രീതിയിലാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ കൃഷി ചെയ്യുക. ഇതുപോലെ കൃഷികളുടെ വീഡിയോ ആണ് ഞാൻ കൂടുതലും നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതൊപ്പം മാമനും മക്കളും. ഓക്കെ, ബൈ.